ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ അബ്ദുൾ ജബ്ബാർ പറയുന്നത് മുഖവലക്കെടുക്കാതിരിക്കും, അദ്ദേഹം രാഷ്ട്രീയം പറയണം. പക്ഷേ ഷാന്റെ പിതാവ് ഷാൻ കൊല്ലപ്പെട്ടതിൻ്റെ അതിക്രൂരമായി അത്രയും വെട്ടുകളേറ്റ് കൊല്ലപ്പെട്ട സ്വന്തം പുത്രൻ്റെ മൃതദേഹം കണ്ടത് തൊട്ട് പിറ്റേ ദിവസം പറഞ്ഞ വാക്കുകൾ, ആരും കൊല്ലപ്പെടാൻ പാടില്ല, എല്ലാ കൊലപാതകങ്ങളും നഷ്ടം മാത്രമേ നൽകൂ എന്ന് ആ സമയത്ത് അടിയുറച്ച ബോധ്യത്തിൽ പറഞ്ഞ നല്ല ഒന്നാം തരം രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു മനുഷ്യനാണ് സലീം. സലീമിൻ്റെ കുടുംബം സംശയിക്കുകയാണ്. ദാ ഒരു രാത്രി സ്വന്തം മകൻ്റെ കൊലപാതകമുണ്ടാകുന്നു, തൊട്ടടുത്ത ദിവസം പുലർച്ചെ മറ്റൊരു കൊലപാതകം ഉണ്ടാകുന്നു. ആ കൊലപാതകത്തിൽ എല്ലാ പ്രതികൾക്കും അതിവേഗം ഫാസ്റ്റ് ട്രാക്കിൽ വധശിക്ഷ ഉണ്ടാകുന്നു. എൻ്റെ മകൻ്റെ കൊലപാതകത്തിൽ വിചാരണ പോലും തുടങ്ങാനാവാതെ, പ്രോസിക്യൂട്ടർ പോലും നിശ്ചയിക്കാനാവാതെ അതിങ്ങനെ ഇഴിഞ്ഞു നിൽക്കുന്നു. അത് ഇരട്ട നീതിയാണ് എന്ന് അവരുടെ വേദനയ്ക്കടിസ്ഥാനമില്ലേ ഷാബു പ്രസാദ്? ഷാനിൻ്റെ പിതാവ് ശ്രീ സലീം സാഹിബിൻ്റെ ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അത് എത്ര ഇനി ഒരിക്കലും മറക്കാനാവാത്ത ആ ഒരു കടുത്ത നഷ്ടത്തിൻ്റെ ആ ദുഃഖഭാരത്തിൽ നിൽക്കുമ്പോഴും ആ മനുഷ്യൻ്റെ വാക്കുകളിലെ ആ പക്വതയും ആ മാനവികതയും, അത് തീർച്ചയായിട്ടും സാഹിബ് ഞാൻ അങ്ങയുടെ മുമ്പിൽ നമിക്കാനാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക്, അങ്ങനെ സംശയിക്കുന്നതിൽ ഒരു സാധാരണ ഒരു ലേമാൻ ഇതിൽ നിന്നും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അങ്ങനെ സംശയിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതിന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന രണ്ട് കുറ്റകൃത്യങ്ങളിൽ ഒരെണ്ണത്തിൽ വളരെ വേഗം, പ്രത്യേകിച്ച് രണ്ടാമത് നടന്നതിൻ്റെ അകത്ത് വളരെ വേഗം അതിൻ്റെ വിധിയും അന്വേഷണവും എല്ലാം നടന്നു. ആദ്യത്തേത് ഇപ്പോഴും വിചാരണയ്ക്ക് എടുത്തിട്ടില്ല. ഇത് ഒരു ഇരട്ട നീതിയാണോ എന്ന് സംശയം തോന്നാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കോടതിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അവരുടെ മുമ്പിൽ വരുന്ന അന്വേഷണം, പ്രതികളെ പിടിക്കൽ, ആ അന്വേഷണം, അന്വേഷണ റിപ്പോർട്ട്, കേസ് തെളിയിക്കൽ, ഇങ്ങനെയുള്ള ആ പ്രക്രിയകളുടെ അവസാനം മാത്രമേ കോടതിക്കൊരു വിധി പറയാൻ കഴിയുകയുള്ളൂ. ഇനി പോലീസിന് തന്നെ എങ്ങനെയാണിത് ഇത് ചെയ്യാൻ കഴിയുക? ഈ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിനെ സംബന്ധിച്ചിടത്തോളം ആ ഇതിന് പകൽ വെളിച്ചത്തിൽ രഞ്ജിത്തിൻ്റെ ഭാര്യ, മകൾ, അമ്മ, അനുജൻ, ഈ ദൃക്സാക്ഷികളുടെ മുൻപിൽ യാതൊരു ഒരു മുഖംമൂടി പോലും ഇല്ലാതെ പച്ചയ്ക്ക് നടന്ന കൊലപാതകമാണത്. അതുപോലെ അതിൻ്റെ അകത്തെ സൈബർ തെളിവുകൾ, ഇവരുടെ റൂട്ട് മാപ്പ്, കാര്യങ്ങളെ എല്ലാം വളരെ കൃത്യമായി ഇവർക്ക് ലഭിച്ചു, പോലീസിനത് ലഭിച്ചു, അന്വേഷണ സംഘത്തിനത് ലഭിച്ചു, സോളിഡായിട്ടുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സംഘം മുമ്പോട്ട് പോയതും കേസ് തെളിയിച്ചതും. എന്നാൽ ഈ ഷാൻ വധക്കേസിൽ അത് ഇരുട്ടത്ത് നടന്ന സംഭവമാണ്. ദൃക്സാക്ഷികളുടെ എനിക്ക് കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കതില്ല. ദൃക്സാക്ഷികളൊക്കെ ഉണ്ട്. രഞ്ജിത്ത് വധക്കേസിലെ പോലെ സോളിഡായിട്ടുള്ള സൈബർ തെളിവുകൾ, അതേപോലെ എന്താണ് സാഹചര്യ തെളിവുകൾ, ദൃക്സാക്ഷികൾ, സാക്ഷിമൊഴികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള താങ്കൾ ഈ പറയേണ്ടത് വിചാരണ ഘട്ടത്തിൽ വരേണ്ട കാര്യമാണ്. ഇവരുടെ പരാതി എന്താണ്? വിചാരണ തുടങ്ങുന്നില്ല എന്നുള്ളതാണ്. അല്ല, പറയുന്നത് കേൾക്കൂ, വിചാരണ തുടങ്ങണം എന്നുണ്ടെങ്കിൽ പോലീസിന് ഇത്രമാത്രം കൺവിൻസിംഗ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ആവശ്യമാണ്. അങ്ങനെയല്ല, ഒരു വിചാരണ തുടങ്ങുന്നതിന് പോലീസിന് തെളിവുകൾ ഹാജരാക്കി അത് കോടതിയെ കൺവിൻസ് ചെയ്യിക്കുമ്പോഴല്ല വിചാരണ തുടങ്ങുന്നത്. വിചാരണ തുടങ്ങുന്നതിന് പ്രോസിക്യൂട്ടർ ഹാജരാവുക, അതിന് നേരായ വഴിയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് വിചാരണ തുടങ്ങുന്നത്. അല്ലാതെ പോലീസും തെളിവും വിചാരണയുമായി ഒരു ബന്ധവും ഇല്ല ഷാബു പ്രസാദ്. അല്ലല്ല, പറയുന്ന കേൾക്കൂ ഹാഷ്മി, ഇവർക്ക് ഇനിയിപ്പം ഷാൻ്റെ ഇപ്പം നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഈ വിചാരണ തുടങ്ങുക എന്നുള്ളതാണോ, അതോ വിചാരണ ഇത്തിരി വൈകിയാലും കൃത്യമായ രീതിയിൽ ഇവർക്ക് മറ്റേ അത് ആ കേസ് അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതികൾ അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണോ പ്രധാനം? കുറ്റപത്രം ചില കേസുകളിൽ വളരെ പെട്ടെന്ന് എൺപത്തിരണ്ടാം നാൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു, അത് സീൽഡായി, പ്രതികൾ ജാമ്യത്തിൽ പോയി, അതിൽ ഇനി ബാക്കി അന്വേഷണത്തിന്റെ സാങ്കത്യം എന്താണ്?
അല്ല ഇവർക്ക് തെളിവുകൾ ശേഖരം അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകൾ, ശക്തമായ തെളിവുകൾ ലഭിക്കുക എന്നുള്ളതൊരു പ്രശ്നമല്ലേ, ഒരു കാര്യമല്ലേ? അത് വിചാരണ വേള എന്തായാലും ഒരു കാര്യമുണ്ട്, കേരളം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥോ നരേന്ദ്രമോദിയോ ഒന്നും അല്ല, ഇവിടുത്തെ പോലീസും. കാര്യം ഇവിടെ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലമാണിത്. അവരെന്തായാലും ഇവിടെ ബി ജെ പിയോട് പ്രത്യേക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യം കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. എന്തായാലും ഒറ്റ കാര്യങ്ങളിലും ഞാനും പ്രാർത്ഥിക്കുന്നു, എത്രയും പെട്ടെന്ന് ഷാനിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എന്നെ പോലുള്ളവരും ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നീതി ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് നീതി നടപ്പാകണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഒരു സാധാരണക്കാരനായ ഞാൻ എങ്ങനെ. ശരിയാണ്, ശരിയാണ്. സലീം എന്തോ കൈ കാണിച്ചിരുന്നു. അതെ, പ്രസാദ് സാറിനൊരു സംസാരത്തിലൊരു വീഴ്ച പറ്റി. ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി കൊലയിതപ്പെടുത്തിയപ്പോൾ അവരുടെ മക്കളും ഇവരും കണ്ട്. അതിന് ആ സൈബർ സെല്ലുകൾ ഉള്ള ആ ജില്ലയിലെ പോലീസുകാർ തന്നെയാണ് എൻ്റെ മകൻ്റെ കേസും അന്വേഷിച്ചത്. എൻ്റെ മകൻ്റെ കേസിൽ സി സി ടി വി യാദൃശ്യമായിട്ടാണെങ്കിലും ഒരു വണ്ടി ഇടിച്ചാണ് ആ സി സി ടി വി അങ്ങനെ വന്നത്. ആ സി സി ടി വിയിൽ നിന്നും എൻ്റെ മകനെ കാറിടിച്ച് വീഴ്ത്തുന്നത്, ഇവൻ തലയടിച്ച് വീഴുന്നതും അവനെ ക്രൂരമായി വെട്ടുന്നതും വീണ്ടും പോയച്ച് വെട്ടുന്നതും എല്ലാം ഞാനും ഈ സമൂഹവും കണ്ടതാ. പിന്നെ ഈ സൈബർ സെല്ലുകാർക്ക് ഇത് കണ്ടില്ല എന്ന് പറയുന്നത്, നീതിയായ കണ്ടില്ല എന്ന് പറയുന്നത് അതൊരു വിവേചനമല്ലേ സാർ? കണ്ടില്ല നല്ല സഹമേ ഞാൻ പറഞ്ഞത്, കണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതാണ്, എന്തായാലും പോലീസിന് ഷാനോടോ ഷാൻ്റെ കുടുംബത്തോടോ പ്രത്യേക എന്താണ് ഒരു വിവേചനമൊന്നും തോന്നേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. വളരെ ശക്തമായ ഇപ്പം രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വധക്കേസിൽ ലഭിച്ചതുപോലെയുള്ള അത്ര സോളിഡായിട്ടുള്ള ശക്തമായ തെളിവുകൾ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് അതിനു വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തായാലും എന്റെ കുടുംബത്തോടോ പോലീസിന് വിവേചനമൊന്നും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ സലീം, കുറച്ച് വൈകിയാണെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഈ പറയുന്ന എന്താ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലക്കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കോടതിയെ കൺവിൻസ് ചെയ്തു എന്ന് പറയും പോലെ, സമയമെടുത്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ച് കോടതിയെ കൺവിൻസ് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കൽ, അതല്ലേ പ്രധാനം സലീം? ആഷിമി, ഇതേ ഈ രണ്ട് കേസുകളും ഒരേ സമയത്ത് അന്വേഷിച്ച് രണ്ടിൻ്റെയും കുറ്റപത്രം ഒരേ സമയത്ത് ഒരു ദിവസം കോടതിയിൽ സമർപ്പിച്ച് അതിൽ ഇനി എന്ത് പിന്നെ അന്വേഷണം ഉണ്ടാകാനാണ്? അങ്ങനെ ഉണ്ടോ ആഷ്മി? എനിക്കറിയില്ല, കുറ്റപത്രം സമർപ്പിച്ച ഒരു പിന്നെ കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുമോ? അത് തന്നെ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ഉപാധിയായിട്ടല്ലേ ഈ എളിയവൻ കാണുന്നത്? അങ്ങനെയെങ്കിലും നീക്കം നടന്ന് ആരാകും സുയത് സലീം? അങ്ങനെയെങ്കിലും നീക്കം ഉണ്ടാകണം ഇടപെടൽ. ഇപ്പോൾ പ്രോസിക്യൂട്ടർമാർ മാറുന്ന സമ്മർദ്ദത്തെ തുടർന്നാണ് ആദ്യം ഒരു പ്രോസിക്യൂട്ടർ വന്നു, അതിനുശേഷം സുരേഷ് ബാബു വന്നു, രണ്ടുപേരും മാറുന്നു. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എന്തോ ആണല്ലോ പി പി ഹാരിസ് പ്രോസിക്യൂട്ടറായി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അടിക്കടി ഈ പ്രോസിക്യൂട്ടർ ഇപ്പോൾ ശ്രീ എച്ച് സലീം, നമ്മൾ ഇതാദ്യമായി ചർച്ച ആദ്യമായി കാണുന്നതല്ല, സമാനമായ ഒരു സമാനമല്ലെങ്കിൽ കൂടിയും ഒരു മധു എന്നൊരു പാവം പിടിച്ച ആദിവാസിയെ എന്താണ് മരത്തിൽ പിടിച്ചുകെട്ടി ഇടിച്ചു വന്നൊരു കേസുണ്ടായിരുന്നു. അതിൽ സമാനമായിരുന്നു സംഭവം, പ്രോസിക്യൂട്ടർമാർ മാറി മാറി വന്നു, വിചാരണ അനന്തകാലത്തോളം അനന്തകാലത്തോളം നീണ്ടു, ഒടുവിൽ കേസ് എന്താ പ്രോസിക്യൂട്ടർമാർക്ക് ആവശ്യമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാതെ വന്നു, ഒടുവിൽ ഒരു അഭിഭാഷകൻ നട്ടല്ലോടെ നിന്ന് ത്യാഗം സഹിച്ച കേസിനെ ഒരു ഒരു കരക്കെത്തിച്ചിട്ട് ആ അഭിഭാഷകൻ ആ കിട്ടേണ്ട പ്രതിഫലത്തിനായി സർക്കാരോട് ചോദിച്ചു നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ സലീം? ഇല്ല ഹാഷിമി, അത് തന്നെ ഞാനും പറയുന്നത്. എറണാകുളത്ത് ഒരു കുട്ടിയുടെ കേസിലും നമ്മുടെ പിന്നെ ഇടുക്കിയിൽ, ഞാൻ അതിൽ വ്യക്തമായി ഓർക്കുന്നില്ല, ആ കുട്ടിയുടെ കേസിലും ഇത് തന്നെ അനുഭവം. നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവനും പിന്നെ രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവനും ഒരു നീതി, ഇതെല്ലാം ഉള്ളവന് മറ്റൊരു നീതി. ഇതാണ് ഇരട്ട നീതി എന്ന് ഹാഷിമി ഞങ്ങൾ പറയുന്നത്. ഇതുണ്ടാകരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഹാഷിമി. ഒത്തിരി കേസുകളുണ്ട്, ഞാൻ അത് പഠിച്ചിട്ട് വന്നിട്ടില്ല. താങ്കൾ പറയുന്നത് സെൻസിബിൾ ആണ്, ഞാൻ അങ്ങനെയൊക്കെ.